സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ഉണ്ട്. സുനിഷ, സുനിഷ അയച്ചു തന്ന ഈ കുഞ്ഞ് കൊണ്ടുപോയ വസ്ത്രങ്ങളിലൊന്ന് ഇട്ട് നേരത്തെ എടുത്ത ഒരു ഫോട്ടോയും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. മൂന്ന് വസ്ത്രങ്ങളാണ് ഈ കുഞ്ഞ് കൊണ്ടുപോയത്. അതിലൊന്ന് ഈ ഇളം നീലയും വെളുപ്പും കലർന്ന പ്രിന്റുള്ള വസ്ത്രമാണ്. അപ്പോൾ ഇന്നലെ ഇട്ടുകൊണ്ടുപോയ വസ്ത്രം മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കയ്യിലുള്ള മൂന്നെണ്ണത്തിൽ ഒരെണ്ണമായ ഇതിടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണോ അമ്മ പറയുന്നത്? അതെ സുജയ, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി പോകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം അത് ക്രീം കളറും ഏകദേശം താഴോട്ട പിങ്ക് നിറത്തിലുമുള്ള ഒരു ഉടുപ്പായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇവർ പറയുന്നത് വെച്ചാണെങ്കിൽ പെൺകുട്ടി ഈ ബാഗിൽ മൂന്ന് വസ്ത്രങ്ങൾ എടുത്തിട്ടുണ്ട് എന്നതാണ്. അതിൽ ഈ വസ്ത്രം, അതായത് ഈ നീല നിറത്തിലും നീലയും വെള്ളയും കലർന്ന ആ വസ്ത്രം, ആ ഉടുപ്പ് കൂടി അതിടാനുള്ള സാധ്യത ഏറെയാണ് എന്നതാണ് അമ്മയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, വസ്ത്രം മാറിയിട്ടുണ്ട് എങ്കിൽ അത് ഇതാവാനുള്ള സാധ്യത, പോസിബിലിറ്റി ഏറെയാണ് എന്നതാണ് പ്രധാനമായും ഉള്ളത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്ക് കുഞ്ഞിൻ്റെ ഈ വസ്ത്രം വെച്ചും തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരത്തിൽ മൂന്ന് വസ്ത്രം പെൺകുട്ടി എടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ ആധാർ കാർഡ് അടക്കം ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു ആധാർ കാർഡും കുഞ്ഞ് എടുത്തിട്ടുണ്ട് എന്നതാണ് നേരത്തെ പിതാവ് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിൽ പെൺകുട്ടിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ഈ വീട്ടിലെത്തിയിരുന്നു, കുടുംബവുമായി സംസാരിച്ചിരുന്നു. കൃത്യമായി കാര്യങ്ങളൊക്കെ തന്നെയും കുടുംബത്തിൽ നിന്നും കേട്ടറിയുകയും പിന്നാലെ തന്നെ സർക്കാർ ഇതിനെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എന്നും നാല് സോണുകളായി തിരിച്ച് പോലീസിൻ്റെ പരിശോധന ശക്തമായി തന്നെ തുടരുന്നുണ്ട്, തിരച്ചിൽ തുടരുന്നുണ്ട് എന്ന കുടുംബത്തിന് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുടുംബം പ്രധാനമായും ഈ വളരെ വൈകാരികമായി ഈ മന്ത്രിയോട് ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. മറ്റൊരു സഹായവും വേണ്ട, പക്ഷേ കുഞ്ഞിനെ ഉടനടി എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം, തിരച്ചിൽ ഊർജിതമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് കുടുംബം പ്രധാനമായും മന്ത്രിക്ക് മുന്നിൽ വെക്കുകയും ചെയ്തത്. ഏതായാലും അത്തരത്തിലുള്ള ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. സുജയ, ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ മന്ത്രി ചോദിച്ചറിഞ്ഞു. അപ്പോഴും പറഞ്ഞത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇവർ അടിപിടി കൂടാറുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നത്തിനിടയിലും പെൺകുട്ടി ഉച്ചയ്ക്ക് ഇവരെ വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടി ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. പിന്നാലെ ഈ വീട്ടിൻ്റെ പരിസരത്തും ബാത്റൂമിലും അടക്കം തെരച്ചിൽ നടത്തിയിരുന്നു. അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ, പേടിപ്പിക്കാനായി ഒളിച്ചിരിക്കുന്നതാണോ എന്ന സംശയം കുടുംബത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് വീടിന്റെ പരിസരത്തൊക്കെയും തന്നെ ഈ തെരച്ചിൽ നടത്തുന്നത്. സുനിഷ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഈ കുഞ്ഞ് എത്തിയിട്ടില്ല എങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള സ്റ്റേഷനിൽ 9 മിനിറ്റ് നേരം ട്രെയിൻ നിർത്തിയിട്ട നാഗർകോവിൽ സ്റ്റേഷനിൽ ഈ കുഞ്ഞിറങ്ങാനുള്ള സാധ്യതയാണ് അടുത്തതായി ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത്. നാഗർകോവിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ആർ ശ്രീജിത്ത്, നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ ഇപ്പോൾ നമ്മുടെ ദിലീപ് ദേവസ്വയും സംഘവും വാർത്താ സംഘവും തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്. 44 CCTV കളുണ്ട്. അതിലെ ദൃശ്യങ്ങളൊക്കെ RPF പരിശോധിച്ചു എന്നാണ് പറയുന്നത്. കന്യാകുമാരിയിലെ പരിശോധനകൾ വിഫലമായിരിക്കുന്നു ശ്രീജിത്ത്. ഇനിയുള്ള സാധ്യതകൾ മറ്റ് മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ, കുഴിത്തുറ, എരണിയൽ, നാഗർകോവിൽ, ഈ മൂന്ന് സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഈ കുഞ്ഞ് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ ആ ബോഗിയിലുണ്ടായിരുന്ന മറ്റാളുകൾക്കൊപ്പം ഒരു കുഞ്ഞിൻ്റെ വീക്ഷണത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീജിത്ത്, ആ കുഞ്ഞ് മറ്റുള്ള ആളുകളെല്ലാം, ആ ബോഗിയിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ഇറങ്ങുന്നത് കാണുമ്പോൾ ഒപ്പം ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? ആർ ശ്രീജിത്ത്. സുജയ, തീർച്ചയായും പാറശ്ശാല കടന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഈ കുട്ടി നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങാനുള്ള സാധ്യത തീർത്തും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കന്യാകുമാരി സ്റ്റേഷനെ പോലെ തന്നെ നിരവധി ആളുകൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ നാഗർകോവിൽ ജംഗ്ഷൻ. അവിടെ നിന്ന് മറ്റ് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള മറ്റു ട്രെയിനുകളും പുറപ്പെടുന്നുണ്ട്. മധുര പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വഴി ചെന്നൈക്ക് പോകുന്ന ട്രെയിനുകളും ഈ വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നാഗർകോവിൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ട്രെയിൻ കിട്ടും. അവിടെ ഒരുപാട് ആളുകൾ ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ അവധി ദിവസമായിരുന്നു. കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഒരുപക്ഷെ അവിടെ ഈ നാഗർകോവിൽ സ്റ്റേഷനിൽ ഇറങ്ങി ചെന്നൈയിലേക്ക് മറ്റും പോകാനുള്ളവർ അവിടെ ഇറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടി കന്യാകുമാരി വരെ എത്തി എന്ന് പറയുന്നത് ഒരു അതിന് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായത് ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി മാത്രമാണ്. ആ മൊഴി തീർത്തും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. നാഗർകോവിൽ ജംഗ്ഷൻ ഇറങ്ങാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ തള്ളിക്കളയുന്നില്ല. എന്തായാലും നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കുറച്ചുകൂടി ഫലപ്രദമാവുക എന്നൊരു അഭിപ്രായം ഇപ്പോൾ പോലീസ് ശക്തമാണ്. അതുകൊണ്ട് തന്നെ നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ കർശനമാക്കും. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും എന്തെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചതായി പോലീസിൽ നമുക്ക് തമ്പാനൂരിൽ നിൽക്കുമ്പോൾ അറിയാൻ കഴിയുന്നില്ല.